പ്രവീണിന്റെ അടുത്ത ചോദ്യം ഇസ്ലാമിൽ ബഹുദൈവ ആരാധന ഇല്ലെങ്കിൽ പിന്നെ എന്താണ് മുസ്ലിങ്ങൾ ചില പള്ളികളിലെല്ലാം ചില വിളക്ക് വെച്ചെല്ലാം ആരാധിക്കാറുണ്ടല്ലോ ചില ശവകുടീരങ്ങളെ പ്രദക്ഷിണം വെക്കാറെല്ലാം ഉണ്ടല്ലോ എന്ന് ഇസ്ലാമിൽ ബഹുദൈവ ആരാധന ഇല്ല എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങൾ ബഹുദൈവ ആരാധനാപരമായ കാര്യങ്ങൾ ചെയ്യാറില്ല എന്നല്ല ഇസ്ലാമിൽ മദ്യപാനം നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ ഇതാ ഇന്നാൾ മദ്യപ്രശ്നമുണ്ടായപ്പോൾ അത് പിടിക്കപ്പെട്ട ഒരു അബ്കാരി കോൺട്രാക്ടറുടെ പേര് പോലും മുസ്ലിമാണല്ലോ എന്ന് ചോദിക്കുന്നത് പോലെ ഇസ്ലാമിൽ വ്യഭിചാരമില്ല വ്യഭിചാരം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എഴുതിയ ആളുടെ പേരിൽ പോലും മുസ്ലിം പേരുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഉള്ളതാണ് സത്യത്തിൽ പ്രവീണിന്റെ നിരീക്ഷണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ ശ്രട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്നും അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്നുമുള്ള തത്വങ്ങൾ പഠിപ്പിക്കുന്നു. ആ തത്വങ്ങളിൽ നിന്ന് ചില മുസ്ലിങ്ങളെങ്കിലും വ്യതിചരിച്ചു പോകാറുണ്ട്. ആ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കാതെ അവർ പലപ്പോഴും ബഹുദൈവ ആരാധനാപരമായ കർമ്മങ്ങളിലേക്ക് പോകാറുണ്ട്. അതാണ് പ്രവീൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പ്രശ്നം, കടലാസില്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജിബ്രീൽ മാലാഖ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയത് എന്ന് പ്രസക്തമാണ് ചോദ്യം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയത് ഏതെങ്കിലും കടലാസുകളിലോ മറ്റ് രേഖകളിലോ രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിലല്ല, മറിച്ച് നീണ്ട 23 വർഷ കാലഘട്ടത്തിലെ പ്രത്യേകമായ അവസരങ്ങളിൽ ആ അവസരങ്ങളുമായി ബന്ധപ്പെട്ടതും യോജിച്ചതും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വചനങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നു നേർക്കുനേരെ ജിബ്രീൽ മലക്കിലൂടെ പടച്ചതമ്പുരാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയായിരുന്നു. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ജിബ്രീൽ എന്ന മലക്ക് ഓതി കേൾപ്പിക്കും. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതുമ്പോൾ തന്നെ, അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ മുഹമ്മദ് നബി അത് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാകും. ഈ രൂപത്തിലാണ് വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. വചനങ്ങൾ പടച്ചതമ്പുരാനിൽ നിന്ന് വചനങ്ങളുമായി ജിബ്രീൽ മലക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുന്നു. അദ്ദേഹം ജിബ്രീൽ എന്ന മലക്ക് അത് ഓതിക്കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അത് പൂർണ്ണമായും രേഖപ്പെടുത്തപ്പെടുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം തൻ്റെ വഹീ എഴുത്തുകാരായ തൻ്റെ ദൈവിക ബോധനങ്ങളുടെ എഴുത്തുകാരായ സഹാബിമാരെ വിളിക്കുന്നു. അത് എഴുതി രേഖപ്പെടുത്തി വെക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നു. ആ പാരായണം സഹാബിമാരിൽ പലരും ഹൃദിസ്ഥമാക്കി വെക്കുന്നു. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്നത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ ചോദ്യം ഇപ്പോൾ മുമ്പ് ഇപ്പോൾ സംസാരിച്ച് പോയതിനെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആ വിഷയം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അതായത് നബിയുടെ പ്രവാചകത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 23 വർഷമാണെന്ന് അക്ബർ സാഹിബ് സമ്മതിച്ചു. ഈ 23 വർഷ കാലഘട്ടത്തിൽ ജിബ്രീൽ എന്ന മലക്ക് പലതവണ നബിയെ കാണാൻ വരികയും ഓതിക്കൊടുക്കുകയും അത് നബി ഹൃദിസമാക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ച കാര്യമാണ്. ഖുറാനിലെ 70:4 ഖുറാനിലെ 70:4 കൃത്യമായിട്ടും പറയുന്നുണ്ട്, മലക്കുകളും ആത്മാവും അള്ളാഹുവിലേക്ക് കയറിപ്പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 50,000 പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തെറ്റുപറ്റിയത് ആർക്കാണ്? കാരണം 23 ജിബ്രീൽ നബിയെ സന്ദർശിച്ച് ഈ സന്ദേശങ്ങളെല്ലാം നബിക്ക് പറഞ്ഞു കൊടുക്കുകയും അത് ഹൃദ്യസ്ഥമാക്കുകയും സഹാബികളിലൂടെ ഈ ജനസമക്ഷം സമർപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ വാക്യം ഖുറാനിൽ കടന്നുകൂടിയ തെറ്റാണോ അതോ അള്ളാഹുവിന് പറ്റിയ പിഴവാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പിന്നെ മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കാണ്ട് ഇദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച്, അതായത് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ മാറി മറയ്ക്കണം, പൂർണ്ണമായി മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറയ്ക്കണം എന്നാണ് പറയുന്നത്.
പക്ഷെ അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടിമ സ്ത്രീകൾ എന്ന് പറയുന്നവർ മാറു മറക്കേണ്ടതില്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് തെളിവ് തരാൻ ഞാൻ തയ്യാറാണ്. ഇതിനെ സംബന്ധിച്ചും ഒരു വിശദീകരണം താല്പര്യപ്പെടുന്നു. ചോദ്യങ്ങൾ ഇനിയുമുണ്ട്, സമയം അനുവദിക്കാൻ ചോദിക്കാം. ഇവിടെ സമയപരിധി ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ഈ ചോദ്യം ചോദിക്കാൻ അവസരം തന്ന എൻ്റെ സംഘാടകരോട് വളരെയേറെ നന്ദിയുണ്ട്. താങ്ക് യു. സഹോദരൻ സിദ്ദീഖിൻ്റെ ചോദ്യങ്ങൾ രണ്ടും പ്രസക്തമാണ്. ഒന്നാമത്തെ പ്രശ്നം, പരിശുദ്ധ ഖുർആൻ 70-ാമത്തെ അധ്യായം സൂറത്തുൽ മഅരിജിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, മലക്കുകളും ആത്മാവും 50,000 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ അള്ളാഹുവിങ്കലേക്ക് കയറിപ്പോകുന്നു എന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ കാല അളവിൻ്റെ ഉള്ളിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് ഞാനിവിടെ പറഞ്ഞു. ഇസ്ലാമിക പ്രമാണങ്ങളെല്ലാം പറയുന്നു. എങ്കിൽ തെറ്റുപറ്റിയത് നബിക്കാണോ അള്ളാഹുവിനാണോ അതല്ല നമുക്കാണോ എന്നാണ്. ആർക്കുമല്ല, സിദ്ദീഖ് സാഹിബിനാണ് എന്നാണ് ഉത്തരം. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ 70-ാമത്തെ അധ്യായം സൂറത്തുൽ മഅരിജിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ സമയത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമായി ഒരു സംഭവമായി ആ സമയത്തുണ്ടാകുന്ന ഒരു സംഭവത്തിൻ്റെ ഡ്യൂറേഷനാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. അവിടെ മരണാനന്തര ജീവിതത്തിലെ വ്യത്യസ്ത സംഭവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഡ്യൂറേഷനാണുള്ളത്. അതേ രൂപത്തിലുള്ളൊരു സംഭവം കാര്യങ്ങളുമായി മലക്കുകളും റൂഹും അള്ളാഹുവിങ്കലേക്ക് കയറിപ്പോകുന്ന സംഭവം ആ സംഭവത്തിനെടുക്കുന്ന ആ ദിവസത്തിൻ്റെ അളവാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ 70-ാമത്തെ അധ്യായം സൂറത്ത് മഅരിജിലെ 4-ാമത്തെ വചനത്തിൽ. അതല്ലാതെ ഭൂമിയിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ വേണ്ടി ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്ന സമയമല്ല. ജിബ്രീൽ എന്ന മലക്കിനെ ഭൂമിയിലേക്ക് വരണമെങ്കിൽ ഏത് സമയത്തും 50,000 കൊല്ലത്തെ ഡ്യൂറേഷൻ വേണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ കാര്യങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തുന്ന സമയത്ത് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ ഇതാ ജിബ്രീലും മലക്കുകളും ആത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറിപ്പോകുന്ന ആ സമയദൈർഘ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയദൈർഘ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 1,000 കൊല്ലത്തിൻ്റെ ദൈർഘ്യമുള്ള ദിവസത്തിൽ എന്ന പരാമർശങ്ങൾ കാണാൻ കഴിയും. 50,000 കൊല്ലത്തിൻ്റെ ദൈർഘ്യമുള്ള ദിവസത്തിൽ എന്ന പരാമർശം കാണാൻ കഴിയും. ഇതെല്ലാം വ്യത്യസ്തങ്ങളായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സമയദൈർഘ്യങ്ങളാണ്. അതല്ലാതെ അള്ളാഹുവിങ്കൽ നിന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാനെടുത്ത സമയമല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രശ്നം, അടിമ സ്ത്രീകൾക്ക് മാറുമറക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് എനിക്ക് എത്ര തെളിവ് വേണമെങ്കിലും തരാൻ പറ്റുന്നതാണ്. ഇസ്ലാം പറയുന്നു, അതിനൊരുപാട് തെളിവ് തരാൻ പറ്റുന്നതാണ്. പരിശുദ്ധ ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ അടിമ സ്ത്രീകളുടെ മാറുമറക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരാമർശങ്ങളില്ല. എന്നാൽ കൃത്യമായി മനസ്സിലാക്കുക, അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അടിമ സ്ത്രീകൾക്ക് പല വിഷയങ്ങളിലും ഇസ്ലാം കൃത്യമായ ഇളവുകൾ നൽകിയിട്ടുണ്ട്. അടിമ സ്ത്രീ മാറുമറച്ചാൽ അത് പാതകമാകുമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. അടിമ സ്ത്രീ മാറുമറച്ചാൽ അവളെ ശിക്ഷിക്കണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. അടിമ സ്ത്രീ മാറുമറക്കുവാൻ ഒരു കാരണവശാലും പാടില്ല എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഇസ്ലാമിലെ കൃത്യമായി മനസ്സിലാക്കുക, അടിമ സ്ത്രീ എന്ന് പറയുന്നത് അടിമയാണ്. ഉടമയുടെ കീഴിലുള്ള സ്വത്ത് അടിമത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ അവസ്ഥാവിശേഷം.